കാലവർഷക്കെടുതിയിൽ ഉൾപ്പെടെ തകർന്ന ഈ റോഡിന്റെ അപകടകരമായ സ്ഥിതിയും അതിന്റെ പ്രത്യേകതയും ഒക്കെ കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതിക്ക് കാത്തു നിൽക്കാതെ ആദ്യഘട്ടം എന്ന നിലയിൽ ബി എം എം എസ് സി നിലവാരത്തിൽ റോഡ് നവീകരിക്കാൻ നിശ്ചയിച്ചത്. കേരളത്തിന്റെ ടൂറിസം സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 19,90,00,000 രൂപ 2021 ഒക്ടോബറിൽ ഗവൺമെന്റ് അനുവദിച്ചത്. ഭരണാനുമതി ലഭ്യമായ ഉടനെ തന്നെ സാങ്കേതിക അനുമതി ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. മറ്റ് ചില പ്രശ്നങ്ങൾ ചില തടസ്സങ്ങളുണ്ടായി. ഇതിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് വകുപ്പിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനെയും മന്ത്രി ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയും ഒരു വ്യക്തിയെയും ചുമതലപ്പെടുത്തി. എല്ലാ ആഴ്ചയും ഈ റോഡിൻ്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള നിലയിൽ അവർ കാര്യങ്ങൾ പരിശോധിച്ചു. മാസത്തിലൊരിക്കൽ ഇത് പരിഹരിക്കാനുള്ള ഇടപെടൽ പരിശോധിക്കുന്ന ഒരു സ്ഥിതി മന്ത്രി ഓഫീസിൽ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോഴാണ് റോഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ വേഗത വളരെ കുറവാണ് എന്ന് ബോധ്യപ്പെട്ടത്. സാധാരണ ടെർമിനേഷൻ നടത്തിയാൽ പിന്നെ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി കാലങ്ങളായി അതിൻ്റെ പ്രവൃത്തി നടക്കാത്ത സ്ഥിതി വരും, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്തു. എല്ലാ നിലയിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ടെർമിനേഷൻ നടത്തി മുന്നോട്ട് പോകാനും മറ്റു നിലയിലുള്ള കാര്യങ്ങൾ ആലോചിക്കാനും നിശ്ചയിച്ചു. ഇവിടെ ഊരാളുങ്കലിൻ്റെ പ്രതിനിധി ശ്രീ സുരേന്ദ്രനുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലോകത്താകെയുള്ള മലയാളികളെ സഹായിക്കണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഞങ്ങൾ നിലകൊണ്ടപ്പോൾ ഞങ്ങൾക്കൊപ്പം നിലകൊണ്ട ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയും ഇതിൻ്റെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും പ്രത്യേകം ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനുവരി 21 ഇതിൻ്റെ അഗ്രിമെന്റ് വെച്ചത്. 23 കിലോമീറ്റർ ബഹുമാനപ്പെട്ട ശ്രീ വാഴൂർ സോമനും ഇവിടെയുണ്ട്. മലഞ്ചെരുവുകളിലൂടെയുള്ള പാത മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇടപെട്ടത്. ആ നിലയിൽ പരിശോധന നടത്തിയാണ് മുന്നോട്ട് പോയത്. പ്രദേശത്തെ നാട്ടുകാർ നൽകിയ പിന്തുണ അത് പ്രത്യേകം ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിൽ എല്ലാവരും നല്ല നിലയിൽ സഹകരിച്ചു. ടൂറിസം കേന്ദ്രമെന്നുള്ള നിലയിൽ വാഗമൺ കൂടുതൽ സഞ്ചാരികൾ കടന്നു വരാൻ ഇത് കാരണമായി മാറുകയാണ്. ഈ റോഡ് ഇനിയും നമുക്ക് നല്ല നിലയിൽ വികസിപ്പിക്കും. മറ്റ് വശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് എല്ലാ പ്രാധാന്യവും നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ദേശീയപാത വികസനം എന്ന ചർവത്താർ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന്റെ 25% ഏറ്റെടുത്ത് 5,600 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മലയാളിയുടെ ചിരകാല സ്വപ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതി 6 വരി NH 66 2025 പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം ഈ വേളയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയോരപാത ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കോട്ടയം ജില്ലയിലൂടെ ഉൾപ്പെടെ കടന്നു പോകുന്ന 1,200 കിലോമീറ്റർ വരുന്ന മലയോരപാത നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കും. 9 ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശപാത കടലോര മേഖലയിലുള്ള ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശപാതക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പാക്കേജ് നിയമസഭയിൽ തന്നെ പറയാനും പ്രഖ്യാപിക്കാനും പൊതുവെ സാധിച്ചു.